ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, ഇപ്പോൾ അതായത് 12/11/2011 വായിക്കുന്നത് ഞാൻ സാധു. അയ്യോ, ഇവിടെ ഷൂ തിരിഞ്ഞുപോയി. വിവാഹിതരാണെന്ന വസ്തുത അറിയപ്പെട്ടാൽ അവർ പാർത്തിരുന്ന വീടുകളിലെ ചെറുപ്പക്കാരികളുമൊത്ത് പുറത്തു പോകാനോ സല്ലപ്പിക്കാനോ കഴിയുമായിരുന്നില്ല. ഈ സല്ലാപം മിക്കവാറും നിർദോഷമായിരുന്നു. മാതാപിതാക്കൾ കൂടി അതിനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതസഖിയെ സ്വയം കണ്ടെത്തേണ്ടിയിരുന്നതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇത്തരം അടുപ്പം അവിടെ ആവശ്യമായിരുന്നെന്ന് കൂടി പറയാം. എന്നാലും ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യൻ യുവാക്കൾ, ചെറുപ്പക്കാരായ ഇംഗ്ലീഷുകാർക്ക് സ്വാഭാവികമായിരുന്ന ഇത്തരം ബന്ധങ്ങളിൽ മുഴുകിയാൽ പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ അനന്തരഫലം അപകടകരമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ അവിടെ പ്രലോഭനത്തിന് വിധേയരായി. സുഹൃത് ബന്ധങ്ങൾക്കായി സത്യസന്ധമല്ലാത്ത ജീവിതത്തിന് ഒരുമ്പിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇംഗ്ലീഷ് യുവാക്കൾക്ക് അത് നിർദോഷമാണെങ്കിലും നമ്മുടെ യുവാക്കൾക്ക് അനുശാസ്യമായിരുന്നു. എനിക്കും ഈ സാംക്രമിക രോഗം പിടിപെട്ടു. ഞാൻ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായിരുന്നെങ്കിലും അവിവാഹിതനായി നടിക്കാൻ മടിച്ചില്ല. പക്ഷേ ഒരു കപടവേഷക്കാരനായതിൽ എനിക്ക് തീരെ സന്തോഷം തോന്നിയിരുന്നില്ല. എൻ്റെ ലജ്ജാശീലവും മൗനവുമാണ് ആഴക്കടലിൽ വീഴാതെ എന്നെ രക്ഷിച്ചത്. മിണ്ടാത്ത എന്നോട് സംഭാഷണത്തിനൊരുങ്ങുകയോ ഒരുമിച്ച് പുറത്തു പോവുകയോ ചെയ്യുന്നത് ഉചിതമായി ഒരു പെൺകുട്ടിയും കരുതുകയില്ലല്ലോ. എൻ്റെ ഭീരുത്വവും ഏറെക്കുറെ ലജ്ജാശീലത്തോടെ കിടപിടിക്കുമായിരുന്നു. വെന്റനറിൽ ഞാൻ താമസിച്ചിരുന്നത് പോലുള്ള കുടുംബങ്ങളിലെ ഗ്രഹനായകന്മാരുടെ പെൺമക്കൾ അതിഥികളെ കൂടെ നടക്കാൻ കൊണ്ടുപോവുക ഒരു കീഴ്വഴക്കമായിരുന്നു. എൻ്റെ ഗ്രഹനായികയുടെ മകൾ ഒരു ദിവസം വെന്റനറിനു ചുറ്റുമുള്ള മനോഹരമായ കുന്നുകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പതുക്കെ നടക്കുന്ന ഒരാളല്ല, പക്ഷേ എൻ്റെ സ്നേഹിത എന്നേക്കാൾ വേഗത്തിൽ നടക്കുകയും അതോടൊപ്പം വർത്തമാനം പറയുകയും പുറകെ എത്തി വലിഞ്ഞു ചെല്ലാൻ എന്നെ നിർബന്ധിതനാക്കുകയും ചെയ്തു. അവളുടെ ഇടപെടാതെയുള്ള സംഭാഷണത്തിനിടയ്ക്ക് അതെ എന്നോ അല്ല എന്നോ പിറുപിറുക്കുകയോ അങ്ങേയറ്റം അതെ എത്ര മനോഹരമെന്ന് പറയുകയോ മാത്രമായിരുന്നു എൻ്റെ പ്രതികരണം. അവൾ ഒരു പക്ഷിയെപ്പോലെ പറക്കുകയായിരുന്നു. അതേസമയം എപ്പോൾ വീട്ടിലെത്താൻ കഴിയുമെന്ന് ഞാൻ അമ്പരന്ന് കൊണ്ടിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലെത്തി. എങ്ങനെ തിരിച്ചിറങ്ങുമെന്നതായിരുന്നു പ്രശ്നം. ഉപ്പൂറ്റി ഉയർന്ന ബൂട്ട്സാണ് ധരിച്ചിരുന്നെങ്കിലും ചുറുചുറുക്കുള്ള ആ 25-കാരി യുവതി കുന്നിൽ നിന്ന് താഴോട്ട് ശരം പോലെ പാഞ്ഞു. ഞാനാകട്ടെ താഴോട്ടിറങ്ങാൻ നാണം കെട്ട് ശ്രമിക്കുകയായിരുന്നു. അവൾ പുഞ്ചിരി തൂകിക്കൊണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മേലോട്ട് വന്ന് പിടിച്ചിറക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് താഴെ നിന്നു. എനിക്കത്ര ദുർബലനാകാൻ കഴിഞ്ഞതെങ്ങനെയാണെന്നാവോ. വളരെ കഷ്ടപ്പെട്ടും ഇടയ്ക്ക് ഇഴഞ്ഞ് നീന്തിയും ഞാൻ ഒരു തരത്തിൽ ചുവട്ടിലെത്തിച്ചേർന്നു. മിടുക്കൻ എന്ന് പരിഹസിച്ചുകൊണ്ട് അവൾ ചിരിച്ചർത്ത് എന്നെ കൂടുതൽ ലജ്ജിപ്പിച്ചു. അതിൽ തെറ്റു പറയാനില്ല. എന്നാൽ എനിക്ക് എല്ലായിടത്തു നിന്നും ക്ഷതമേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അസത്യത്തിൻ്റെ പുഴുക്കുത്ത് എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നായിരുന്നു ഈശ്വര നിശ്ചയം. വെന്നർ പോലുള്ള മറ്റൊരു ആരോഗ്യകേന്ദ്രമായ ബ്രൈറ്റണിലേക്ക് ഞാൻ ഒരിക്കൽ പോയി. അത് വെന്നർ സന്ദർശനത്തിന് മുമ്പായിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഇടത്തരം ജീവിത സൗകര്യങ്ങളുള്ള ഒരു പ്രായം ചെന്ന വിധവയെ ഞാൻ പരിചയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ എൻ്റെ ആദ്യ വർഷമായിരുന്നു അത്. ഹോട്ടലിലെ വിഭവ വിവരണം ഫ്രഞ്ച് ഭാഷയിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രായം ചെന്ന സ്ത്രീയും ഞാനും ഒരേ മേശയ്ക്ക് ചുറ്റുമാണ് ഇരുന്നത്. ഞാനൊരു അപരിചിതനാണെന്നും പരിഭ്രമിച്ചിരിക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ട് അവർ ഉടനെ എൻ്റെ സഹായത്തിനെത്തി. നിങ്ങൾ അപരിചിതനാണെന്ന് തോന്നുന്നു, പരിഭ്രമിച്ചിരിക്കുകയാണെന്നും കാണുന്നു. ഇതുവരെ ഒന്നും ആവശ്യപ്പെടാത്തത് എന്താണ് എന്നവർ ചോദിച്ചു. വിഭവ പട്ടികയിലെ ഓരോ അക്ഷരവും വായിച്ച് ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് പരിചയകനോട് ചോദിച്ചറിയാൻ ഞാൻ ഒരുങ്ങുമ്പോഴാണ് ആ മാനി സ്ത്രീ അങ്ങനെ ഇടപെട്ടത്. ഞാൻ അവർക്ക് നന്ദി പറയുകയും എൻ്റെ ബുദ്ധിമുട്ട് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വിഭവങ്ങളിൽ ഏതൊക്കെയാണ് സസ്യഭക്ഷണ പദാർത്ഥങ്ങളെന്ന് ഫ്രഞ്ച് മനസ്സിലാകാത്തത് കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു,
ഞാൻ നിങ്ങളെ സഹായിക്കാം. ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി വിവരിക്കുകയും ഏതൊക്കെയാണ് നിങ്ങൾക്ക് കഴിക്കാവുന്നതെന്ന് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. ഞാൻ നന്ദിയോടെ അവരുടെ സഹായം സ്വീകരിച്ചു. ഇത് സ്നേഹബന്ധമായി വികസിച്ചതും ഇംഗ്ലണ്ടിലെ ജീവിതകാലം മുഴുവൻ അതിനുശേഷവും വളരെ നാളേക്കും ഞാൻ കാത്തുസൂക്ഷിച്ചതുമായ ഒരു പരിചയത്തിൻ്റെ തുടക്കമായിരുന്നു. അവർ ലണ്ടനിലെ തൻ്റെ മേൽവിലാസം എനിക്ക് തരികയും എല്ലാ ഞായറാഴ്ചയും വൈകിട്ടത്തെ ഭക്ഷണത്തിന് അവരുടെ വീട്ടിൽ ചെല്ലാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. വിശേഷ അവസരങ്ങളിലും അവരെന്നെ ക്ഷണിക്കുകയും എൻ്റെ ലജ്ജയെ കീഴടക്കാൻ സഹായിക്കുകയും യുവതികളുമായി പരിചയപ്പെടുത്തുകയും അവരോട് സംഭാഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവരോടൊപ്പം താമസിച്ചിരുന്നതും ഇത്തരം സംഭാഷണങ്ങളിൽ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചവളുമായ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ വിധവ പലപ്പോഴും ഞങ്ങളെ ഒറ്റയ്ക്ക് വിടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ദുസ്സഹമായിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയത്. സംഭാഷണം തുടങ്ങാനോ എന്തെങ്കിലും തമാശ പറയാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ എളുപ്പം എന്നെ ആ മാർഗത്തിലേക്ക് എത്തിച്ചു. ഞാൻ പരിശീലനം നേടി. ക്രമേണ ഓരോ ഞായറാഴ്ചയും വരുന്നത് കാത്തിരിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരിയുമായുള്ള സംഭാഷണം ഇഷ്ടപ്പെടാനും തുടങ്ങി. ആ പ്രായം ചെന്ന സ്ത്രീ ദിവസവും തൻ്റെ വല കൂടുതൽ വ്യാപ്തിയിൽ വിരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ അവർക്ക് രസകരമായി തോന്നി. ഞങ്ങളെപ്പറ്റി അവർക്ക് തൻ്റെതായ പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കാം. ഞാനൊരു ധർമ്മസങ്കടത്തിലായി. ഞാൻ വിവാഹിതനാണെന്ന് ആ നല്ല സ്ത്രീയോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ സ്വയം പറഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ചിന്തിക്കുമായിരുന്നില്ല. എന്തായാലും ഇത് ശരിപ്പെടുത്താൻ കഴിയാത്തത്ര വൈകിപ്പോയിട്ടില്ല. ഞാൻ സത്യം വെളിപ്പെടുത്തിയാൽ കൂടുതൽ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കും. മനസ്സിൽ ഈ ചിന്തകളുമായി ആ സ്ത്രീക്ക് ഞാൻ ഏതാണ്ട് ഇങ്ങനെ ഒരു കത്തെഴുതി. ബ്രൈറ്റനിൽ വെച്ച് നമ്മൾ പരിചയമായ ശേഷം എപ്പോഴും നിങ്ങൾ എന്നോട് ദയ കാണിച്ചിട്ടുണ്ട്. ഒരു അമ്മ തൻ്റെ മകനെ എന്ന പോലെ നിങ്ങൾ എന്നോട് പരിഗണന കാണിച്ചു പോന്നിട്ടുണ്ട്. ഞാൻ വിവാഹിതനാകണമെന്നും നിങ്ങൾ കരുതുന്നു. ആ ലക്ഷ്യം വെച്ച് നിങ്ങൾ യുവതികളുമായി എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും മുമ്പ് ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ. നിങ്ങളുടെ വാത്സല്യം ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ വിവാഹിതനാണെന്ന് നിങ്ങളെ സന്ദർശിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു. ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ വിവാഹ വൃത്താന്തം മറച്ചു വയ്ക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ഞാനും അവരെ അനുകരിച്ചു. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. ഞാൻ കുട്ടിയായിരിക്കെ വിവാഹം കഴിച്ചതാണെന്നും ഇപ്പോൾ ഒരു മകൻ്റെ പിതാവാണെന്നും കൂടി അറിയിച്ചു കൊള്ളട്ടെ. ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് ഈ വിവരം മറച്ചു പിടിക്കാനിടയായതിൽ ഞാൻ വ്യസനിക്കുന്നു. എങ്കിലും ദൈവം എനിക്കിപ്പോൾ സത്യം തുറന്നു പറയാൻ ധൈര്യം തന്നതോർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? എനിക്ക് നിങ്ങൾ സദയം പരിചയപ്പെടുത്തി തന്ന ആ യുവതിയോട് അനുചിതമായ യാതൊരു സ്വാതന്ത്ര്യവും ഞാൻ കാണിച്ചിട്ടില്ലെന്ന് ഉറപ്പു തരുന്നു. എൻ്റെ പരിമിതികൾ ഞാൻ അറിഞ്ഞിരുന്നു. വിവാഹിതനാണ് ഞാനെന്നറിയാതെ നിങ്ങൾ സ്വാഭാവികമായും ഞങ്ങളെ രണ്ടാളെയും വിവാഹബന്ധത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് സത്യം പറയേണ്ടതുണ്ട്. ഈ കത്ത് കിട്ടിയ ശേഷം ഞാൻ നിങ്ങളുടെ ഔദാര്യത്തിന് അർഹതയില്ലാത്തവനായി തീരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതോർത്ത് ഞാൻ പരിഭവിക്കുകയില്ലെന്ന് ഉറപ്പു തരുന്നു. ദയാദാക്ഷിണ്യങ്ങൾ കൊണ്ട് എന്നെ നിങ്ങൾ അനന്തമായ കടപ്പാടിന് വിധേയനാക്കിയിരിക്കുന്നു. ഇതിനുശേഷവും എന്നെ തള്ളിക്കളയാതെ നിങ്ങളുടെ ഔദാര്യത്തിന് യോഗ്യനായി കണക്കാക്കുന്ന പക്ഷം അതിനെ അർഹനാവാൻ ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയും അതിൽ സ്വാഭാവികമായും സന്തോഷിക്കുകയും നിങ്ങളുടെ കൂടുതലായ കാരുണ്യത്തിൻ്റെ അടയാളമായി അതിനെ പരിഗണിക്കുകയും ചെയ്യും. ഇത്തരമൊരു കത്ത് ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ലെന്ന് വായനക്കാർക്ക് അറിയാമല്ലോ. ഞാനത് പലതവണ എഴുതുകയും മാറ്റി എഴുതുകയും ചെയ്തിരിക്കണം. എന്തായാലും എന്നെ വലിച്ചു താഴ്ത്തിയിരുന്ന ഒരു ഭാരം അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഏതാണ്ട് മടക്കത്തപ്പാലിൽ തന്നെ ഏതാണ്ട് ഇങ്ങനെ അവരുടെ മറുപടി വന്നു. നിങ്ങളുടെ നിർവ്യാജമായ എഴുത്ത് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും അത്യധികം സന്തോഷിക്കുകയും അതോർത്ത് ഹാർദമായി പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്ത തെറ്റായി നിങ്ങൾ പറയുന്ന അസത്യം ക്ഷന്തവ്യമാണ്. എന്നാൽ യഥാർത്ഥ സംഗതികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നന്നായി. എൻ്റെ ക്ഷണം ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങൾ തീർച്ചയായും അടുത്ത ഞായറാഴ്ച നിങ്ങളെ പ്രതീക്ഷിക്കും. മാത്രമല്ല നിങ്ങളുടെ ശൈശവ വിവാഹത്തെ പറ്റി കേൾക്കാനും നിങ്ങളെ ചൊല്ലി ചിരിച്ച് സന്തോഷിക്കാനും വേണ്ടി കാത്തിരിക്കുന്നു. ഈ സംഭവം കൊണ്ട് നമ്മുടെ സ്നേഹബന്ധത്തിന് അല്പം പോലും ഉലച്ചിൽ തട്ടിയിട്ടില്ലെന്ന് ഉറപ്പു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അസത്യത്തിൻ്റെ പുഴുക്കുത്ത് എന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്തു. അതിനുശേഷം ആവശ്യമുള്ളിടത്ത് വിവാഹിതനാണെന്ന കാര്യം തുറന്നു പറയാൻ ഒരിക്കലും ഞാൻ അറച്ചു നിന്നിട്ടില്ല. മതങ്ങളുമായുള്ള പരിചയം. ഇംഗ്ലണ്ടിലെ എൻ്റെ രണ്ടാമത്തെ വർഷം അവസാനിക്കാറായപ്പോൾ സഹോദരന്മാരും അവിവാഹിതരുമായ രണ്ട് ബ്രഹ്മവിദ്യ സംഘക്കാരുമായി
ഞാൻ പരിചയപ്പെട്ടു. അവർ ഗീതയെപ്പറ്റി എന്നോട് സംസാരിച്ചു. സർ എഡ്വിൻ ആർഗനോൾഡിൻ്റെ ദി സോങ് സെല്യൂറ്റൽ എന്ന ഗീതാവിവർത്തനം അവർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മൂലം ഒരുമിച്ചിരുന്ന് വായിക്കാൻ വേണ്ടി അവരെ എന്നെ ക്ഷണിച്ചു. എനിക്ക് ലജ്ജ തോന്നി, കാരണം ഗീത സംസ്കൃതിയിലോ ഗുജറാത്തിയിലോ ഞാൻ വായിച്ചിരുന്നില്ല. ഗീത ഞാൻ വായിച്ചിട്ടില്ലെന്ന് അവരോട് പറയേണ്ടി വന്നു. എന്നാൽ അവരോടൊപ്പം അത് വായിക്കാൻ എനിക്ക് സന്തോഷമാണെന്നും എൻ്റെ സംസ്കൃത പരിജ്ഞാനം പരിമിതമാണെങ്കിലും തർജ്ജുമയിൽ അർത്ഥം ശരിയാകാതെ വരുന്നത് എവിടെയാണെന്ന് പറയാൻ മാത്രം മൂലം എനിക്ക് മനസ്സിലായേക്കുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ഗീത വായിക്കാൻ തുടങ്ങി. രണ്ടാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ എൻ്റെ മനസ്സിൽ ആഴമേറിയ മുദ്ര പതിച്ചു. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു പജായതേ സംഘാൽ സംജായതേ കാമാൽ ക്രോധാഫിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്വതി ശ്വതി ശ്വതി ശ്വതി. വിഷയങ്ങളെപ്പറ്റി വിചാരിക്കുന്നവന് അവയിൽ ആസക്തി ജനിക്കുന്നു. ആസക്തി നിമിത്തവും കാമവും കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാകുന്നു. ക്രോധത്തിൽ നിന്ന് അവിവേകവും അവിവേകത്തിൽ നിന്ന് ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശം നിമിത്തം എല്ലാം നശിക്കുകയും ചെയ്യുന്നു. ഇവ എപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുങ്ങുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുങ്ങുന്നു. ഈ ഗ്രന്ഥം വളരെ അമൂല്യമായി എനിക്ക് അനുഭവപ്പെട്ടു. ആ അനുഭവം പിന്നീട് എപ്പോഴും എന്നിൽ വളർന്നുകൊണ്ടേയിരുന്നു. തൽഫലമായി സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമായി അതിനെ ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നു. വിഷാദത്തിൻ്റെ നിമിഷങ്ങളിൽ അത് എനിക്ക് അമൂല്യമായ സഹായം പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. സർ എഡ്വിൻ ആർനോൾഡിൻ്റെ തർജ്ജമയാണ് അവയിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം മൂലത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട്. അതേസമയം അതൊരു തർജ്ജമയായി തോന്നുകയുമില്ല. ഈ സ്നേഹിതന്മാരോടൊപ്പം ഞാൻ ഗീത വായിച്ചെങ്കിലും അത് പഠിച്ചതായി അഭിമാനിക്കാൻ എനിക്ക് സാധ്യമല്ല. കുറേ വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമേ അത് എൻ്റെ നിത്യപാരായണത്തിനുള്ള ഒരു പുസ്തകമായി മാറിയുള്ളൂ. ആ സഹോദരന്മാർ സർ എഡ്വിൻ ആർനോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകവും എനിക്ക് ശുപാർശ ചെയ്തു. അതുവരെ ആർനോൾഡിനെ ഗീതാവർത്തകനായി മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ. ഭഗവത്ഗീത വായിച്ചതിലേറെ താല്പര്യത്തോടെ ഞാൻ ഈ പുസ്തകം വായിച്ചു. വായിക്കാൻ തുടങ്ങിയിട്ട് മുഴുവനാക്കാതെ എനിക്കത് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. ആ സഹോദരന്മാർ ഒരവസരത്തിൽ എന്നെ ബ്ലാവട്സ്കി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മാഡം ബ്ലാവട്സ്കിക്കും മിസ്സിസ് ബെസൻറിനും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തെയാൾ ബ്രഹ്മവിദ്യാസംഘത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റി അപ്പോൾ ചേർന്നിട്ടേയുള്ളൂ. അവരുടെ മതപരിവർത്തനത്തെപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ സ്നേഹിതന്മാർ സംഘത്തിൽ ചേരാൻ എന്നെ ഉപദേശിച്ചു. എൻ്റെ മതത്തെക്കുറിച്ച് പോലും അല്പം മാത്രം അറിവുള്ള ഞാൻ യാതൊരു മതസംഘടനയിലും ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉപദേശം സ്നേഹത്തോടെ നിരസിച്ചു. ആ സഹോദരന്മാരുടെ പ്രേരണയനുസരിച്ച് മാഡം ബ്ലാവട്സ്കിയുടെ ബ്രഹ്മവിദ്യയെക്കുറിച്ചുള്ള പുസ്തകം കീ ടു തിയോസഫി ഞാൻ വായിച്ചതായി ഓർക്കുന്നു. ഹിന്ദുമത സംബന്ധമായ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ആഗ്രഹം എന്നിൽ വളർത്തിയത് ഈ പുസ്തകമാണ്. ഹിന്ദുമതം അന്ധവിശ്വാസ ജടിലമാണെന്ന് മിഷണറിമാർ എന്നിൽ വളർത്തിയിരുന്ന ധാരണ നീക്കുവാൻ അത് ഉപകരിച്ചു. ഏതാണ്ട് ഇതേ കാലത്തെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ഒരു നല്ല ക്രൈസ്തവനെ ഒരു സസ്യഭക്ഷണശാലയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ക്രിസ്തുമതത്തെപ്പറ്റി എന്നോട് സംസാരിച്ചു. രാജ്കോട്ടിലെ എൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന് ഞാൻ വിവരിച്ചു കൊടുത്തു. അവ കേട്ട് അദ്ദേഹം വ്യസനിച്ചു. ഞാനൊരു സസ്യബുക്കാണ്, ഞാൻ മദ്യം കഴിക്കില്ല. മിക്ക ക്രൈസ്തവരും മാംസബുക്കുകളും മദ്യപാനികളുമാണെന്നതിൽ സംശയമില്ല. എന്നാൽ മദ്യമാംസങ്ങൾ കഴിക്കാൻ ബൈബിൾ പറയുന്നില്ല. താങ്കൾ ദയവായി ബൈബിൾ വായിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചു. അദ്ദേഹം എനിക്കൊരു ബൈബിൾ തന്നു. അദ്ദേഹം ബൈബിൾ വിലക്കുക കൂടി ചെയ്തിരുന്നതായും ചിത്രങ്ങളും അനുക്രമണികയും മറ്റുമുള്ള ഒരു ബൈബിൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയതായും എനിക്ക് ഒരു മങ്ങിയ ഓർമ്മയുണ്ട്. ഞാനത് വായിക്കാൻ തുടങ്ങി. പക്ഷേ പഴയ നിയമം വായിച്ചു പോവുക എനിക്ക് അസാധ്യമായി തോന്നി. ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിച്ചു. തുടർന്നുള്ള അധ്യായങ്ങൾ എന്നെ ഉറക്കത്തിലേക്ക് നയിച്ചു.
ഞാനത് വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നതിന് വേണ്ടി മാത്രം വളരെ വിഷമിച്ച് അതിലെ മറ്റു പുസ്തകങ്ങളും വായിച്ചു തീർത്തു. തീരെ താല്പര്യമില്ലാതെയും മനസ്സിലാക്കാതെയുമാണ് അങ്ങനെ ചെയ്തത്. സംഖ്യാ പുസ്തകം വായിക്കാൻ എനിക്ക് തീരെ ഇഷ്ടം തോന്നിയില്ല. എന്നാൽ പുതിയ നിയമം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നിലുളവാക്കിയത്. വിശേഷിച്ചും ഗിരിപ്രഭാഷണം എൻ്റെ ഹൃദയത്തിലേക്ക് നേരെ കടന്നു ചെന്നു. ഗീതയുമായി ഞാനതിനെ താരതമ്യപ്പെടുത്തി. ബൈബിളിലെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലുത് കണ്ണ ബൈബിളിലെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലുത് കണ്ണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ആരെങ്കിലും നിന്റെ കോട്ടെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവന് നിന്റെ വസ്ത്രം കൂടി കൊടുക്കുക. എന്നീ ഭാഗങ്ങൾ എന്നെ അളവില്ലാത്ത വിധം ആനന്ദിപ്പിച്ചു. അവ ശ്യാമൽ ഫട്ടിൻ്റെ അല്പം വെള്ളത്തിനു പകരം മൃഷ്ടനം നൽകുക തുടങ്ങിയ വാക്യങ്ങളെ ഓർമ്മിപ്പിച്ചു. എൻ്റെ യുവ മനസ്സ് ഗീതോപദേശത്തെയും ലൈറ്റ് ഓഫ് ഏഷ്യയെയും ഗിരിപ്രഭാഷണത്തെയും ഏകീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ത്യാഗമാണ് മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമെന്നത് എനിക്ക് അത്യധികം ഹൃദ്യമായി തോന്നി. ഈ വായന മറ്റു മതാചാര്യന്മാരുടെ ജീവിതം പഠിക്കാനുള്ള ആഗ്രഹം എന്നിൽ വളർത്തി. ഒരു സ്നേഹിതൻ കാർലൈലിൻ്റെ വീരന്മാരും വീര പൂജയും വായിക്കാൻ ശുപാർശ ചെയ്തു. അതിലെ പ്രവാചകനായ വീരപുരുഷൻ എന്ന അധ്യായം ഞാൻ വായിച്ചു. നബിയുടെ മഹത്വം, ധീരത, കർക്കശമായ ജീവിതചര്യ എന്നിവയെ പറ്റി ഗ്രഹിക്കുകയും ചെയ്തു. മതങ്ങളുമായുള്ള ഈ പരിചയത്തിനപ്പുറത്തേക്ക് എനിക്കപ്പോൾ പോകാൻ കഴിഞ്ഞില്ല. കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വായന കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങൾക്കും സമയം കിട്ടിയിരുന്നില്ല. എങ്കിലും കൂടുതൽ മതഗ്രന്ഥങ്ങൾ വായിക്കണമെന്നും പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളുമായി പരിചയപ്പെടണമെന്നും ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു. നിരീശ്വരത്വത്തെക്കുറിച്ചും കുറേ മനസ്സിലാക്കാതിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? ബ്രാഡ്ലോവിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ നാസ്തിക തത്വവുമായി വിളിക്കൊണ്ട ഇസവും എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരുന്നു. അതേപറ്റി ഞാൻ ഏതോ പുസ്തകം വായിച്ചു, അതിൻ്റെ പേരു മറന്നു. എൻ്റെ മേൽ അതിന് ഒരു സ്വാധീനവും ഉണ്ടായില്ല. എന്തെന്നാൽ അപ്പോഴേക്കും ഞാൻ നാസ്തികത്വത്തിൻ്റെ സഹാറ മറികടന്നിരുന്നു. അക്കാലത്ത് വളരെ പ്രശസ്തയായിരുന്ന മിസ്സിസ് ബെസൻ നാസ്തികതയിൽ നിന്ന് ആസ്തികതയിലേക്ക് മാറുകയും ആ വസ്തുത കൂടി നിരീശ്വരത്വത്തോടുള്ള എൻ്റെ വൈമുഖ്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഞാനെങ്ങനെ തിയോസഫിസ്റ്റായി എന്ന അവരുടെ പുസ്തകം ഞാൻ വായിച്ചിരുന്നു. ഏതാണ്ട് ഈ സമയത്താണ് ബ്രാഡ്ലോ മരിച്ചത്. അദ്ദേഹത്തെ വോക്കിംഗ് സിമിത്തേരിയിൽ അടക്കി. ലണ്ടനിലെ മറ്റെല്ലാ ഇന്ത്യക്കാരെയും പോലെ ഞാനും ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് അന്തിമാദരം അർപ്പിക്കാനായി ചില ക്രിസ്ത്യൻ വൈദികരും എത്തിയിരുന്നു. മരിച്ചടക്ക് കഴിഞ്ഞു മടങ്ങുമ്പോൾ തീവണ്ടിക്കായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കേണ്ടി വന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു നാസ്തിക ശൂരൻ ഈ വൈദികരിൽ ഒരാളെ ചോദ്യങ്ങൾ കൊണ്ട് വിഷമിപ്പിച്ചു. നിങ്ങൾ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഊവ് എന്ന് ആ നല്ല മനുഷ്യൻ പതുക്കെ പറഞ്ഞു. ഭൂമിയുടെ ചുറ്റളവ് 28,000 മൈലാണെന്നും നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ? ആ നാസ്തികൻ അഹന്ത കലർന്ന പുഞ്ചിരിയോടെ ചോദിച്ചു. തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പം എന്താണെന്നും അദ്ദേഹം എവിടെയാണെന്നും ദയവായി പറഞ്ഞു തരണേ. നമ്മുടെ രണ്ടാളുടെയും ഹൃദയത്തിൽ അദ്ദേഹം വസിക്കുന്നെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ നന്ന്. വിജയിച്ചെന്ന മട്ടിൽ ഞങ്ങളെ നോക്കിക്കൊണ്ട് ആ ശൂരൻ മറുപടി പറഞ്ഞു. ദാ നോക്ക്, എന്നെ ഒരു കുട്ടിയായി കണക്കാക്കരുത്. ആ വൈദികൻ വിനയം കലർന്ന നിശബ്ദത കൈക്കൊണ്ടു. ഈ സംഭാഷണം നാസ്തിക വിരുദ്ധമായ എൻ്റെ മുൻവിധി കൂടുതൽ വർദ്ധിപ്പിച്ചു. നിർബലൻ്റെ ബലം രാമൻ. ഹിന്ദുമതത്തെയും മറ്റ് ലോകമതങ്ങളെയും പറ്റി ചെറിയൊരു അറിവ് ഞാൻ നേടിയെങ്കിലും പരീക്ഷണഘട്ടങ്ങളിൽ എന്നെ രക്ഷിക്കാൻ അത് മതിയാവില്ലെന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു. പ്രതിസന്ധികളിൽ തന്നെ താങ്ങുന്നത് എന്താണെന്നതിനെ പറ്റി അപ്പോൾ മനുഷ്യന് ഊഹമോ ജ്ഞാനലേശമോ ഇല്ല തന്നെ. നാസ്തികനാണെങ്കിൽ താൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് പറയും. ആസ്തികനാണെങ്കിൽ ഈശ്വരൻ തന്നെ രക്ഷിച്ചെന്ന് പറയും. തനിക്ക് ആ ഈശ്വരകൃപ ലഭിച്ചതിന് പിന്നിൽ തൻ്റെ മതപഠനമോ ആത്മീയ ജീവിതമോ ആണെന്ന് അയാൾ അനുമാനിക്കുകയും ചെയ്യും. അങ്ങനെയാവാം.
എങ്കിലും രക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് തൻ്റെ ആത്മീയ ജീവിതം കൊണ്ടാണോ അതോ മറ്റു വല്ലതും കൊണ്ടാണോ സംഭവിക്കുന്നതെന്ന് അയാൾ അറിയുന്നില്ല. തൻ്റെ ആത്മീയ ശക്തിയെപ്പറ്റി അഹങ്കരിച്ചിട്ടുള്ള ഏതൊരുവനാണ് അത് തവിടുപൊടിയാക്കപ്പെട്ടത് കാണാൻ ഇടവരാത്തത്. അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ മതവിജ്ഞാനം അത്തരം പ്രതിസന്ധികളിൽ കേവലം ഉമി പോലെ കാണപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ വെച്ചാണ് വെറും മതപരമായ അറിവിൻ്റെ വ്യർത്ഥത ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. മുൻ സന്ദർഭങ്ങളിൽ ഞാൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറയാനാവില്ല, കാരണം അപ്പോൾ ഞാൻ വളരെ ചെറുതായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ എനിക്ക് 20 വയസ്സും ഭർത്താവെന്ന നിലയ്ക്കും അച്ഛനെന്ന നിലയ്ക്കും കുറേ അനുഭവപരിചയമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ എൻ്റെ വാസം അവസാനിച്ച വർഷം, അതായത് 1890-ൽ പോർട്ട്സ്മൗത്തിൽ ഒരു സസ്യ കോൺഫറൻസ് നടന്നു. അതിലേക്ക് ഒരു ഇന്ത്യൻ സുഹൃത്തിനെയും എന്നെയും ക്ഷണിച്ചിരുന്നു. വലിയൊരു നാവിക ജനസംഖ്യയുള്ള തുറമുഖ പട്ടണമാണ് പോർട്ട്സ്മൗത്ത്. ചീത്തപ്പേരുള്ള സ്ത്രീകൾ പാർക്കുന്ന ഒട്ടേറെ ഭവനങ്ങൾ അവിടെയുണ്ട്. അവർ യഥാർത്ഥത്തിൽ വേശ്യകളല്ല. സൂർദാസിൻ്റെ പ്രസിദ്ധമായൊരു കീർത്തനത്തിൻ്റെ പല്ലവി. പക്ഷേ സദാചാരത്തിൽ വലിയ നിഷ്ഠയുമില്ല. ഇത്തരമൊരു വീട്ടിലാണ് ഞങ്ങളെ താമസിപ്പിച്ചത്. സ്വാഗത കമ്മിറ്റി അതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞങ്ങളെപ്പോലെ വല്ലപ്പോഴും ഒരിക്കൽ ചെല്ലുന്നവർക്ക് പോർട്ട്സ്മൗത്ത് പോലൊരു പട്ടണത്തിലെ നല്ല താമസ സ്ഥലമേത്, ചീത്ത ഏത് എന്ന് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടുമാണ്. കോൺഫറൻസ് കഴിഞ്ഞു ഞങ്ങൾ വൈകിട്ട് തിരിച്ചെത്തി. അത്താഴം കഴിഞ്ഞ് അല്പം ചീട്ട് കളിക്കാൻ ഞങ്ങളിരുന്നു. ഇംഗ്ലണ്ടിലെ ബഹുമാന്യ കുടുംബങ്ങളിൽ പോലും നടപ്പുള്ള പോലെ ഗ്രഹനായികയും ഞങ്ങളോടൊപ്പം കളിക്കാനിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ കളിക്കാരും നിർദോഷമായ ഫലിതങ്ങൾ പറയുക പതിവാണ്. എന്നാൽ ഇവിടെ എൻ്റെ സ്നേഹിതനും ആ ഗ്രഹനായികയും അശ്ലീലമായവ കൂടി പറഞ്ഞു തുടങ്ങി. എൻ്റെ സ്നേഹിതൻ ഈ കലയിലൊരു വിദഗ്ധനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് എന്നെ വശീകരിക്കുകയും ഞാനും അവരുടെ കൂടെ കൂടുകയും ചെയ്തു. ചീട്ട് കളിയും മറ്റും ഉപേക്ഷിച്ച് ഞാൻ അതിരു കടക്കാൻ തുടങ്ങിയ നിമിഷം ഈശ്വരൻ ആ നല്ല സ്നേഹിതനിലൂടെ അനുഗ്രഹം നിറഞ്ഞ മുന്നറിയിപ്പ് അരുളി ചെയ്തു. എൻ്റെ കുഞ്ഞെ, ഈ ചെകുത്താൻ നിന്നിൽ കടന്നുകൂടിയത് എവിടെ നിന്നാണ്? വേഗം ദൂരെ പോകൂ. ഞാൻ ലജ്ജിച്ചു പോയി. ഞാൻ ആ താക്കീത് സ്വീകരിച്ചു. എൻ്റെ സ്നേഹിതന് ഉള്ളിൽ നന്ദി പറയുകയും ചെയ്തു. അമ്മയുടെ മുമ്പിൽ ഞാൻ ചെയ്ത സത്യമോർത്തുകൊണ്ട് ഞാൻ ആ രംഗത്ത് നിന്ന് മോടി. തന്നെ പിന്തുടരുന്നവനിൽ നിന്ന് ഒരു വേട്ടമൃഗമെന്ന പോലെ നടുങ്ങിയും വിറച്ചും ഹൃദയമിടിപ്പോടുകൂടിയും എൻ്റെ മുറിയിലേക്ക് ഞാൻ പോയി. ഭാര്യയല്ലാതെ ഒരു സ്ത്രീ ജീവിതത്തിൽ ആദ്യമായി എന്നെ കാമാർത്ഥനാക്കിയ സംഭവം എന്ന നിലയ്ക്കാണ് ഞാനിത് അനുസ്മരിക്കുന്നത്. വിവിധ വിചാരങ്ങളാൽ ആക്രമിക്കപ്പെട്ട ആ രാത്രി ഉറക്കമില്ലാതെ ഞാൻ കഴിച്ചു. ഞാൻ ഈ വീട് വിടണമോ? ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഓടിപ്പോകണമോ? ഞാൻ എവിടെയായിരുന്നു? ബുദ്ധിയില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? അവിടെ മുതൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു. വീട് വിടുകയല്ല, വല്ലപാടും പോർട്ട്സ്മൗത്ത് വിട്ടുപോവുകയാണ് വേണ്ടതെന്നും തീരുമാനിച്ചു. ആ കോൺഫറൻസ് 2 ദിവസത്തിലധികം നീണ്ടു നിന്നില്ല. പിറ്റേന്ന് വൈകിട്ട് തന്നെ ഞാൻ പോർട്ട്സ്മൗത്ത് വിട്ടതായും എൻ്റെ സ്നേഹിതൻ അവിടെ അല്പം കൂടി താമസിച്ചതായും ഞാൻ ഓർക്കുന്നു. ഈശ്വര തത്വമോ മതസാരമോ ഈശ്വരൻ നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. ഈശ്വരനാണ് ആ അവസരത്തിൽ എന്നെ രസിച്ചതെന്ന് അവ്യക്തമായി ഞാൻ മനസ്സിലാക്കിയെന്ന് മാത്രം. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും അദ്ദേഹം എന്നെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്. ദൈവം എന്നെ രക്ഷിച്ചു എന്ന പ്രയോഗത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഴമേറിയ അർത്ഥമുണ്ട്. എന്നിട്ടും അതിൻ്റെ മുഴുവൻ അർത്ഥവും എനിക്ക് പിടികിട്ടിയില്ലെന്ന് തോന്നിപ്പോകുന്നു. ഇതിലും ശക്തമായ അനുഭവങ്ങൾ കൊണ്ട് എനിക്കത് സമ്പൂർണമായി ഗ്രഹിക്കാൻ സാധ്യമാവും. എന്നാൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ആത്മീയ സ്വഭാവമുള്ളതും വക്കീലെന്ന നിലയിലും സ്ഥാപനങ്ങൾ നടത്തുന്നതിലും രാഷ്ട്രീയത്തിലും ഈശ്വരൻ എന്നെ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. എല്ലാ പ്രത്യാശകളും പോയി കഴിയുമ്പോൾ, സഹായികൾ പരാജയപ്പെടുകയും സാന്ത്വനങ്ങൾ ഒളിച്ചോടുകയും ചെയ്യുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല. സഹായം എങ്ങനെയെങ്കിലും എത്തിച്ചേരുന്നതായി ഞാൻ കാണുന്നു. സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും ഒന്നും അന്ധവിശ്വാസമല്ല. തിന്നുകയും കുടിക്കുകയും ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ യഥാർത്ഥമായ പ്രവർത്തനങ്ങളാണവ. അവ മാത്രമാണ് യഥാർത്ഥം, മറ്റെല്ലാം മിഥ്യയാണ് എന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല. അത്തരം ആരാധനയോ പ്രാർത്ഥനയോ വാഗ്മിത്വത്തിൻ്റെ കുതിച്ചു പറക്കലല്ല, അതരം കൊണ്ടുള്ള പൂജയുമല്ല. അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്നേഹമൊഴികെയെല്ലാം പോയിക്കഴിഞ്ഞ് ശുദ്ധമായാൽ ഹൃദയത്തിൻ്റെ തന്ത്രികളെല്ലാം തക്ക പോലെ
ശ്രുതി ഒപ്പിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ അവയിൽ നിന്ന് ദിവ്യസംഗീതം പുറപ്പെടും. പ്രാർത്ഥനയ്ക്ക് പ്രസംഗം ആവശ്യമില്ല. അത് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രയത്നം ആവശ്യമില്ലാത്ത സ്വതന്ത്രമായ ഒന്നാണ്. വികാരമാലിന്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയാൻ പറ്റിയ പിടയ്ക്കാത്ത ഉപാധിയാണ് പ്രാർത്ഥന എന്നതിൽ എനിക്ക് ലേശവും സംശയമില്ല. പക്ഷേ അത് പരമാവധി വിനയത്തോടെ ചേർന്നതായിരിക്കണം. നാരായൺ ഹേമചന്ദ്ര. ഏതാണ്ട് ഈ സമയത്ത് നാരായൺ ഹേമചന്ദ്ര ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഒരു എഴുത്തുകാരനായ അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിരുന്നു. നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിലെ മിസ് മാനിങ്ങിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. എനിക്ക് സൗഹൃദ പ്രകടന ശീലമില്ലെന്ന് മിസ് മാനിങ്ങിന് അറിയാമായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ നിശബ്ദത പാലിക്കുമായിരുന്നു പതിവ്. ഇങ്ങോട്ട് സംസാരിച്ചാലേ തിരികെ സംസാരിക്കുമായിരുന്നുള്ളൂ. നാരായൺ ഹേമചന്ദ്രയ്ക്ക് അവർ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. വിചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. വിലക്ഷണമായ കാലുറ ചുളിഞ്ഞു വൃത്തികെട്ട തവിട് നിറത്തിൽ പാഴ്സികളുടേതുപോലെ ഒരു കോട്ട്, കോളറും കഴുത്തിൽ തൈയും ഇല്ല, തൊങ്ങൽ പിടിപ്പിച്ച രോമത്തൊപ്പിയും നീണ്ട താടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കനവും പൊക്കവും കുറഞ്ഞ് ദേഹപ്രകൃതിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വട്ടമുഖം വസൂരിക്കലകളുള്ളതായിരുന്നു. മൂക്ക് കൂർത്തതോ പതിഞ്ഞതോ ആയിരുന്നില്ല. കൈകൊണ്ട് എപ്പോഴും താടി തടവിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ വികൃത വേഷക്കാരനും വിചിത്രനുമായ ഒരാൾ പരിഷ്കൃത സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് തീർച്ച. ഞാൻ നിങ്ങളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എഴുതിയത് കുറേ ഞാൻ വായിച്ചിട്ടുമുണ്ട്. എൻ്റെ താമസ സ്ഥലത്തേക്ക് വരാൻ ദയവുണ്ടായാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. നാരായൺ ഹേമചന്ദ്രയ്ക്ക് പരുത്ത ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, വരാം. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? സ്റ്റോർ സ്ട്രീറ്റിൽ. എങ്കിൽ നമ്മൾ അയൽക്കാരാണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കാമോ? എനിക്ക് കഴിയുന്ന എന്തും നിങ്ങളെ പഠിപ്പിക്കാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വന്നുകൊള്ളാം. ഏയ്, അത് വേണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. ഒരു വിവർത്തന അഭ്യസന ബുക്കും ഞാൻ കൂടെ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ ഒരു തീയതി നിശ്ചയിച്ച് വേഗം ഉറ്റ സ്നേഹിതന്മാരായി തീരുകയും ചെയ്തു. നാരായൺ ഹേമചന്ദ്ര വ്യാകരണത്തിൻ്റെ കാര്യത്തിൽ നിർദോഷിയായിരുന്നു. കുതിര അദ്ദേഹത്തിൻ്റെ ക്രിയയും ഓടുന്നു നാമവും ആയിരുന്നു. അത്തരം പല തമാശകളും ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ അജ്ഞത ഓർത്ത് അദ്ദേഹത്തിന് തീരെ അമ്പരപ്പുണ്ടായിരുന്നില്ല. എൻ്റെ കുറഞ്ഞ വ്യാകരണ പരിജ്ഞാനം അദ്ദേഹത്തിൽ യാതൊരു മതിപ്പും ഉണ്ടാക്കിയില്ല. വ്യാകരണത്തിലുള്ള തൻ്റെ അജ്ഞത ലജ്ജിക്കേണ്ട കാര്യമായി അദ്ദേഹം കണക്കാക്കേണ്ടിയതേയില്ല. യാതൊരു ഭാവഭേദവും ഭേദവും കൂടാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ ചിന്തകൾ ആവിഷ്കരിക്കുന്നതിന് വ്യാകരണം ആവശ്യമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ആട്ടെ, നിങ്ങൾക്ക് ബംഗാളി അറിയാമോ? എനിക്കറിയാം. ഞാൻ ബംഗാളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഗുജറാത്തി ഭാഷക്കാർക്ക് മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികൾ സംഭാവന ചെയ്തത് ഞാനാണ്. മറ്റു പല ഭാഷകളിലെയും നിധികൾ ഗുജറാത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ തർജ്ജിമകൾ പദം പ്രതിയുള്ളതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സാരാംശം തർജ്ജിമയിൽ കൊണ്ടുവരുന്നതിലൂടെ ഞാൻ എപ്പോഴും സംതൃപ്തനാണ്. മറ്റുള്ളവർ കൂടുതൽ അറിവുള്ള അറിവുള്ളത് കൊണ്ട് ഭാവിയിൽ കൂടുതൽ ചെയ്തെന്ന് വരാം. എന്നാൽ വ്യാകരണത്തിൻ്റെ സഹായം കൂടാതെ സാധിച്ച കാര്യങ്ങളിൽ ഞാൻ തികച്ചും സംതൃപ്തനാണ്. എനിക്ക് മറാത്തിയും ഹിന്ദിയും ബംഗാളിയും അറിയാം. ഇപ്പോൾ ഇംഗ്ലീഷും അറിയാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് വേണ്ടത് വലിയൊരു പദസമ്പത്താണ്. എൻ്റെ ഉത്കർഷേച്ഛ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഭയം വേണ്ട. ഫ്രാൻസിൽ പോകാനും ഫ്രഞ്ച് പഠിക്കാനും ഞാൻ വിചാരിക്കുന്നു. ആ ഭാഷയ്ക്ക് വളരെ വിസ്തൃതമായ ഒരു സാഹിത്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ ജർമ്മനിയിലും പോകും. അവിടെ വെച്ച് ജർമ്മൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അനന്തമായി സംസാരിച്ചു കൊണ്ടിരിക്കും. ഭാഷകൾ പഠിക്കാനും വിദേശത്ത് യാത്ര ചെയ്യാനും അദ്ദേഹത്തിന് അതിരറ്റ ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങൾ അമേരിക്കയിലും പോകുമോ? തീർച്ചയായും. ആ പുതിയ ലോകം കാണാതെ എനിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയുമോ? പക്ഷേ അതിന് നിങ്ങൾ പണം എവിടെ കണ്ടെത്തും? എനിക്കെന്തിനാണ് പണം? ഞാൻ നിങ്ങളെപ്പോലെ ഒരു പരിഷ്കാരിയല്ല. എനിക്ക് വളരെ കുറച്ച് ഭക്ഷണവും വളരെ കുറച്ച് വസ്ത്രവും മതി. അതിന് എൻ്റെ പുസ്തകങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കിട്ടുന്ന ചെറിയ തുക മതി. ഞാൻ 3ാം ക്ലാസ്സിലെ യാത്ര ചെയ്യാറുള്ളൂ. അമേരിക്കയിലേക്ക് പോകുമ്പോഴും കപ്പലിൽ 3ാം ക്ലാസ്സിലായിരിക്കും ഞാൻ യാത്ര ചെയ്യുക. നാരായൺ ഹേമചന്ദ്രയുടെ ലളിതമായ ജീവിത രീതി ഒന്ന് പ്രത്യേകമായിരുന്നു.
അതിനോട് കിടപിടിക്കുന്നതായിരുന്നു ഒന്നും മറച്ചു വെക്കാതെയുള്ള അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും. ഒരു എഴുത്തുകാരനെന്ന നിലയ്ക്കുള്ള തന്റെ കഴിവിനെ പറ്റി അമിതമായ അഭിമാനവും ഉണ്ടെന്ന വിശാൽ, തീർച്ചയായും അഹങ്കാരത്തിന്റെ കണിക പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും തമ്മിൽ കാണുമായിരുന്നു. ഞങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും തമ്മിൽ ഒരു നല്ല പരിധിയോളം സാമ്യമുണ്ടായിരുന്നു. സസ്യഭക്ഷണമാണ് രണ്ടുപേരും കഴിച്ചിരുന്നത്. പലപ്പോഴും ഉച്ചഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. ഞാൻ 17 ശില്ലിംഗ് കൊണ്ട് ഒരാഴ്ച കഴിക്കുകയും സ്വന്തമായി ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തിരുന്ന കാലമാണത്. ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെല്ലും, ചിലപ്പോൾ അദ്ദേഹം എൻ്റെ മുറിയിലും വരും. ഇംഗ്ലീഷുകാരുടെ മട്ടിലാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്തിരുന്നത്. ഇന്ത്യൻ രീതിയല്ലാതെ ഒന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുമായിരുന്നില്ല. പരിപ്പ് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഞാൻ ക്യാരറ്റ് കൊണ്ടും മറ്റുമാണ് സൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. എൻ്റെ ഇത്തരം രുചിയിന്മേൽ അദ്ദേഹം സഹതപിച്ചു.